നമുക്ക് യാസീൻ സൂറത്തിൽ അറിയാം ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആളുകൾ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആളുകൾ അതാ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് ഒരു അട്ടഹാസം കേൾക്കുന്നത്. ആ അട്ടഹാസമേ ഇനി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആ അട്ടഹാസം കേൾക്കുന്നതോടുകൂടി വലിയ വലിയ പർവ്വതങ്ങൾ കടമുഴകി വീഴുന്നത് കാണാം, കൊടുങ്കാറ്റടിക്കുന്നത് കാണാം, നിരന്തരമായ ഭൂകമ്പങ്ങൾ ഉണ്ടാവാം, കടല് കത്തുന്നത് കാണാം, തിരമാലകൾ അടിച്ചടിച്ച് കയറുന്നത് കാണാം. ഇങ്ങനെ ഒരു കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ സംഭവങ്ങളാ, ആ സംഭവങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒന്നും രണ്ടും ദിവസം കൊണ്ട് തീരുന്നതല്ല, ദീർഘമായ ഒരു വർഷത്തോളം തുടരെയുള്ള സംഭവങ്ങളാ. കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങിപ്പോയി, ജിന്നുകളും ഷെയ്ത്വാന്മാരും പുറത്തിറങ്ങിപ്പോയി, ജനങ്ങളോട് കിടവഴകിയിട്ട്. ഇന്ന് ജിന്നെ കേൾക്കുമ്പോ നമുക്ക് പേടിയാണ്, പിശാചിന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. ഈ പിശാചുകളും ജിന്നുകളൊക്കെ നമ്മോട് ഇടപഴകിയിട്ട് നമുക്ക് വേണ്ടി അവര് സജീവമാകുന്നതാ, കടലോരത്ത് പോയി നോക്കുന്നതാ, കടല് കത്തിത്തോരുകയാ. ഇങ്ങനെ ദീർഘമായ ഒരു കൊല്ലത്തോളം പിന്നെ വലിയ സംഭവങ്ങളാ. അതിനുശേഷമാണ് അതിനുശേഷം അതാ സൂറന്ന കാലത്തിൽ ഇസ്രാഫീൽ എന്ന മലക്കങ്ങ് ഓതുമ്പോൾ അതോടുകൂടി പിന്നെ അവർക്കൊന്നും വസീയത്ത് ചെയ്യാൻ കഴിയില്ല, ആരോടും ഒന്ന് പറയാൻ കഴിയില്ല, വീട്ടിലേക്ക് അവര് തിരിച്ചെത്തൂല. ആ രൂപത്തിൽ ഈ പ്രപഞ്ചം മൊത്തം അങ്ങ് തകരുന്നതാ. ഈ പർവ്വതങ്ങൾ മുഴുവനും പുന്നം പാറും പോലെ പാറിപ്പോകുന്നതാവത്ത് കൂരുൽ ജിബാലു കല്ലഹിനിൽ മംഫൂസ്, കടയപ്പെട്ട പഞ്ഞി പോലെ പർവ്വതങ്ങൾ പാറുന്നതാ. അതൊക്കെ ഒരു ദിവസം ഇവിടെ നടക്കാനുള്ളത്. ആകാശത്തിലുള്ളവർ മുഴുവനും മരിക്കുകയാ, ഭൂമിയിലുള്ളവർ മുഴുവനും മരിച്ചു വീഴുകയാ. ഇങ്ങനെ ഏറ്റവും ശർവോയ ആളുകൾ മാത്രമുള്ളപ്പോഴാ ഭൂമിയിൽ ഒരു നല്ല മനുഷ്യനില്ല, അല്ലാ എന്ന് പറയുന്ന ഒരാള് പോലുമില്ല. ഈ വലിയ വലിയ സംഭവങ്ങൾ നടക്കുമ്പോ, ഭൂമി കടമഴകുമ്പോ, പർവ്വതങ്ങൾ പാറുമ്പോ, ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടാകുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുൻപായി എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു മരിപ്പിക്കുന്നതാണ്. ഒരു വലിയ കാറ്റ് വരുന്നു, ആ കാറ്റിൽ കൂടി എല്ലാ മുഅ്മിനീങ്ങളും മരിക്കുന്നു. ഏറ്റവും വലിയ ശിറാറുൽ ഖൽഖ് ലോകത്ത് ബാക്കിയാകുന്നു. ആ ശിറാറുൽ ഖൽഖിന്റെ മേൽ മാത്രമാണ് ഖിയാമത്ത് നാള് സംഭവിക്കുന്നത്. എല്ലാം നശിച്ചാൽ ബഹുമാനപ്പെട്ട ഇസ്രായീൽ എന്ന മലക്ക് അലൈഹിസ്സലാം എല്ലാവരും ആത്മാവും പിടിക്കുന്നു. അതേ അവസാനമായി അതാ ഇബ്ലീസിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് പടച്ചറബ് കൽപ്പിക്കുന്നു. ഖിയാമത്ത് നാള് വരെ ആയുസ് കൊടുക്കപ്പെട്ട ഇബ്ലീസ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആത്മാവ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഇബ്ലീസ് ഓടുകയാ, അവൻ സമുദ്രത്തിൽ ചെന്ന് മുങ്ങി ഓളിക്കുന്നു. അസ്രായീലിന്റെ കൂടെ 70,000 മലക്കുകളെ പടച്ചറമ്പ് വേറെ അയച്ചു കൊടുക്കുന്നു. അല്ലാഹ് മഹാനായ
അസ്രായീൽ അലൈഹിസ്സലാം അദാ ഇബ്ലീസിന്റെ പിശാചിന്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ അവൻ കടലിൽ മുങ്ങുന്നു. ആഴക്കടലിൽ ബഹുമാനപ്പെട്ട അസ്രായീൽ എത്തുകയാ, പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകുന്നു. എവിടെ ചെന്നൊളിച്ചാലും മഹാനായ അസ്രായീലിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഇബ്ലീസ് കിടന്ന് വിറക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ നീട്ടി പറയുന്നില്ല, ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം ഈ ലോകത്ത് വെച്ച് എത്ര ആളുകൾ ആത്മാവിനെ പിടിച്ചിട്ടുണ്ട്, എത്ര ഭീതിതമായ രൂപത്തിൽ പിടിച്ചിട്ടുണ്ട്. ആ സർവ്വ ആളുകളെയും പിടിച്ചിട്ടുള്ള അതേ ശക്തിയോടെ വേദനയോടെ ഇബ്ലീസിന്റെ ആത്മാവ് അസ്രായീൽ പിടിക്കുന്നു. പിശാചും മരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും മരിച്ചു. മനുഷ്യർ, ജിന്നുകൾ, മൃഗങ്ങൾ, സർവം മരിച്ചു. ഇല്ലാ മൻ ശാ അല്ലാഹു. ദേഹിച്ചിട്ടുള്ള ജിബ്രീൽ മരിച്ചിട്ടില്ല, മീകായീൽ എന്ന മലക്ക് മരിച്ചിട്ടില്ല, കെറൂബിയീൻ എന്ന മലക്കുകൾ മരിച്ചിട്ടില്ല. അല്ലാഹു ഉദ്ദേശിച്ച പ്രത്യേക ആളുകളല്ലാതെ മുഴുവനും മരിച്ചു.